ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ചെറുപ്പം തൊട്ടുള്ള എൻ്റെ ഒരു കളക്ഷനാണ്. ആൻറ്റിക്സിനോട് എനിക്ക് ഭയങ്കര പ്രാന്ത്. എവിടെ പോയെന്ന് പറഞ്ഞാലും ഞാൻ മേടിക്കും, എന്തെങ്കിലും കിട്ടുന്നൊക്കെ മേടിക്കും. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ മേടിക്കാത്ത ദിവസങ്ങളില്ലേ. അപ്പോൾ പിന്നെ സിനിമയിലേക്ക് വന്നപ്പോൾ നമുക്കത് ഉപകാരമായി. ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള കളക്ഷൻസ് ഉണ്ടോ കേട്ടോ. ഞാൻ സിനിമയിൽ വന്നപ്പോൾ നമുക്ക് തോന്നി, പിന്നെയും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓരോന്നും വാങ്ങി കൂട്ടാൻ തുടങ്ങി. അത് ഒരുപാട് കൂടി കഴിഞ്ഞപ്പോഴത്തേന് ഒരു ഗോഡൗൺ എടുത്ത് അത് എല്ലാം കറക്റ്റ് ചെയ്ത് വെക്കണമെന്ന് തോന്നി. അങ്ങനെ ഗോഡൗൺ ചെയ്ത് പിന്നെ ആണ് ആലോചിച്ചത് നമുക്ക് അരിയിന് റെൻ്റാണ്, ഞാൻ റെൻ്റ് കൊടുക്കണം, പിന്നെ അവിടെയുള്ള സ്റ്റാഫിന് സാലറി വേണം. അപ്പോൾ ഒരു അത്യാവശ്യം നമുക്കത് മറ്റു സിനിമകളിലേക്ക് റെൻറ്റിന് കൊടുത്താൽ അങ്ങനെ നോക്കി അങ്ങനെ ഞാൻ പഴയ റെൻറ്റിന് കൊടുക്കാറുണ്ട്. അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു. പിന്നെ എല്ലാത്തിനും ബാലൻസ് നമ്മൾ പിന്നെ ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കും ഓരോ സാധനം. ഞാൻ വിൽക്കതും വാങ്ങാറുള്ളത് എൻ്റെ സിനിമയിലേക്കാണെങ്കിലും നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു കുറേ നാളത്തേക്ക് ഒരു പ്രോപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അത് വിലക്കെങ്കിൽ വാങ്ങും. റെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആൻറ്റി റെയർ പഴയ കാലത്തെ എന്തൊക്കെയാണ് വേണ്ട, പഴയ കാലത്തെ വട്ട് സോഡോകുപ്പി മുതൽ പഴയ ക്യാമറകൾ, പഴയ കാലത്തെ റേഡിയോ, പഴയ ഫോണ്, അതുപോലെ ഒരുപാട് ഐറ്റംസ്. പണ്ട് ഒരു എത്ര 10-100 വർഷം മേളിൽ പഴക്കമുള്ള സാധനങ്ങളാണ് നമ്മുടെ കൂടുതൽ. മിലിറ്ററിയുടെ എല്ലാ ഐറ്റംസും ഉണ്ട്. ടെൻറ്റുകളുണ്ട്, ടെൻറ്റും തന്നെ ഒരു 10-20 ടെൻറ്റുകളുണ്ട്. പിന്നെ മിലിറ്ററിയുടെ എല്ലാ ഐറ്റംസും ഉണ്ട്. മിലിറ്ററി, പിന്നെ പോലീസിൻ്റെ ഐറ്റംസ്, ഹോസ്പിറ്റലിലെ ആവശ്യമുള്ള സാധനങ്ങൾ, അങ്ങനെ എല്ലാം ഉണ്ട്. പലരും വരാറുണ്ട്. ആവശ്യമുള്ളവർ, ഇങ്ങനത്തെ സാധനങ്ങൾ ആവശ്യമുള്ളവർ ഇവിടെ നിന്ന് തന്നെ എടുക്കുക. പഴയത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പം റെയർ പീസായിട്ടുള്ള കിറോസിൻ ഫാൻ ഉണ്ടല്ലോ. പണ്ട് ഈ മണ്ണെണ്ണ ഒഴിച്ച് മണ്ണെണ്ണ കത്തി ആ വിളക്ക് കത്തി കഴിയുമ്പോൾ അതിൻ്ന ഹീറ്റ് കൊണ്ട് വാൽവ് വർക്ക് ചെയ്യുന്ന ഫാനുണ്ട്. അത് പഴയ കാല ഫാൻ, അതെൻ്റെ റെയർ പീസാണ്. പിന്നുള്ളത് ഒരു ഗ്രാൻഡ് പിയാനോ ഉണ്ട്. അത് 1850 ഒരു ഹെവി പിയാനോ, ഭയങ്കര സൈസാണ്. ഒരു 8 ft 8x5 സൈസുള്ള ഒരു ഗ്രാൻഡ് പിയാനോ. അത് വേറെ അറിയില്ല എൻ്റെ ഉള്ള. ഇത് എനിക്ക് തോന്നുന്നത് ഒരു 15 കാണും നമ്മളിവിടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്. അന്ന് വേറെ ആർക്കും ഇല്ല, കൊച്ചിയിൽ ആർക്കും ഇല്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം. റെൻറ്റ് ചെയ്യുന്നൊരു പരിപാടിയില്ല. മാക്സിമം അന്ന് എല്ലാവരും തിരുവനന്തപുരത്തുണ്ടായിരുന്നു, പിന്നെ ചെന്നൈയിൽ നിന്നൊക്കെ ആയിരുന്നു സാധനങ്ങളൊക്കെ എടുത്തുണ്ട്. അല്ല, ഞാൻ ചങ്ങനാശ്ശേരി ആയിരുന്നു. അപ്പോൾ പിന്നെ അത് ഞാൻ എറണാകുളത്തേക്ക് സെറ്റിൽ ചെയ്തു. എറണാകുളത്ത് സെറ്റിൽ ചെയ്ത് ഞാനിപ്പോൾ ഒരു 18 സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോഡൗൺ ഇവിടെ ആയിരുന്നു. നമ്മുടെ എറണാകുളത്ത് തന്നെയായിരുന്നു, ചെറിയൊരു ഗോഡൗൺ ആയിരുന്നു. പിന്നെ കുറേ സാധനങ്ങൾ കൂടിയപ്പോഴത്തേന് ഞാൻ ഈ വീടെടുത്ത് അതിൻ്റെ ഫ്രണ്ടിലോട്ട് ഗോഡൗൺ ചെയ്യുകയും, അപ്പം ചിലവുകൾ കൂടി, അതിൻ്റെ റെൻറ്റും കാര്യങ്ങളും, പിന്നെ സ്റ്റാഫായി. അപ്പോഴാണ് പിന്നെ നമ്മൾ റെൻറ്റിലേക്കും വന്നു, അതിൻ്റെ കാര്യങ്ങൾ നടക്കും. എൻ്റെ ഒരു കുതിരവണ്ടി ഉണ്ടായിരുന്നു, ഭയങ്കര പിജോട്ട് കമ്പനിയുടെ, പിജോട്ട് കാറുണ്ടല്ലോ ആ കമ്പനിയുടെ കുതിരവണ്ടി, ഭയങ്കര ഭംഗിയുള്ള, ഭയങ്കര രസമുള്ള വണ്ടിയാണ്. ഞാൻ ഈ കാര്യം ലാലേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ലാലേട്ടൻ പോലെ എനിക്കൊരു കുതിരവണ്ടി കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ പുള്ളി ഇങ്ങനെ ഡെയിലി ചോദിക്കും, സലു അത് എനിക്ക് തരുമോ തരുമോ എന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ വന്നു, പുള്ളി 2.5 ഇവിടെ കൊണ്ടുവരും. അത് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോയി, പിന്നെ വന്നിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ ലാലേട്ടൻ തരാമെന്ന് പറഞ്ഞു. ഞാൻ കൊടുത്തു പുള്ളിയുടെ ചെന്നൈയിൽ വീട്ടിലെ, അന്ന് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. കഴിഞ്ഞാൽ പുള്ളി അത് കൊണ്ടുപോയാൽ ഈ കലാസികളെയൊക്കെ വെച്ചിട്ട് വലിയ ക്രെയിൻ ഉപയോഗിച്ച് നാലുകെട്ട് പോലെ ഇതുണ്ട് ആ ബീച്ച് ഹൗസിന് പുള്ളിയുടെ വീട്, അവിടെ ചെന്നൈയിൽ. അവരെ കൊണ്ടാണ് ക്രെയിൻ മുഖേനയാണ് ആ കുതിരവണ്ടി അകത്ത് കയറ്റി പുള്ളിയുടെ വീട്ടിൽ പുള്ളി ഇട്ടിട്ടുണ്ട്. എപ്പോൾ വന്നാലും കാണിക്കും, സാലു ഇതാ കുതിരവണ്ടിയാണ്. പുള്ളി എന്തായാലും മരത്തിൻ്റെ ഒരു കുതിരനെയൊക്കെ അതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടാണ് സൂക്ഷിച്ചേക്കുന്നത്. പുള്ളി വലിയ കാർപ്പറ്റൊക്കെ ഇട്ട്, കാർപ്പറ്റിൻ്റെ മുകളിലാണ് കുതിരവണ്ടി ഇപ്പോഴും പുള്ളിയുടെ വീട്ടിൽ ഇതായിട്ടുണ്ട്. അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പീസായിരുന്നു. ലാലേട്ടൻ അതുപോലെ പിന്നെ എനിക്ക് ഒരു റെയിൻഡിയറിൻ്റെ ഹെഡ്, അതും പുള്ളി ചോദിച്ചു ഇന്നപോലെ സ്ഥലം തരാൻ കൊടുക്കുന്നത്. അത് പുള്ളിയുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ വീട്ടിലെ ബെഡ്റൂമിൽ അത് വെച്ചിട്ടുണ്ട്. പുള്ളി ആനക്കൊമ്പിൻ്റെ തൊട്ടടുത്തായിട്ട് റെയിൻഡിയറിൻ്റെ ഹെഡ് വെച്ചിട്ടുണ്ട്. റെയിൻഡിയറിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ അല്ല, അതിൻ്റെ ഒരു ക്ലേയിലുള്ള സാധനം. വളരെ ഭയങ്കര ഭംഗിയായിരുന്നു, നല്ല വർക്കുള്ളൊരു സാധനം. പിന്നെ അതുപോലെ ഓരോരുത്തർ ഇങ്ങനെ ഓരോരോ സാധനം കാണുമ്പം ഓരോരുത്തർ ചോദിക്കും. ഞാൻ ഒരുപാട് പേർക്ക് കൊടുക്കാറുണ്ട്, ഓരോ ആർട്ടിസ്റ്റുകളാണെങ്കിലും. എൻ്റെ കയ്യിൽ റെയർ 2 പീസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഒരാൾ ചോദിച്ചാൽ കൊടുക്കും. ഒന്ന് ഒരു എന്തൊക്കെയാണ് കൊടുക്കാറുള്ളത്, അത് ആകെ കൊടുത്തെങ്കിൽ ലാലേട്ടൻ മാത്രം, ഈ വണ്ടി മാത്രമേ കൊടുക്കും. അത് ഇവിടെ ഒരു വലിയ മട്ടാഞ്ചേരിയിലെ വലിയൊരു ആൻറ്റി ബിസിനസ്സായിരുന്നുണ്ട്. പുള്ളി എന്തെങ്കിലും നല്ല സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്നോട് പറയും. അപ്പോൾ ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ വല്ല കുതിരവണ്ടി വല്ലതും വരുവാണല്ലേ തരണം, നല്ല ചാരിയറ്റ് വണ്ടിയാണ്, പഴയ ഒറിജിനൽ, ഇത് ഒറിജിനൽ ബ്രാൻഡഡ് കമ്പനിയുടെ വണ്ടിയാണ്, പിജോട്ട് കമ്പനിയുടെ. അങ്ങനെ അങ്ങനെയാണ് ഇത് ഇതുപോലെ വണ്ടി വന്നപ്പോൾ എന്നെ വിളിച്ച് അത് ഞാൻ എടുക്കുക. നല്ല വിലയായിരുന്നു, നല്ല വിലയ്ക്കാണ് മേടിച്ചത്, 9 രൂപയായിരുന്നു. ലാലേട്ടന് ഞാൻ ഫ്രീ ആയിട്ടല്ലേ കൊടുത്തേട്ടെ, പുള്ളി പൈസ തന്നു. പിന്നെ എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞാൽ കാറിൻ്റെ കളക്ഷൻ ഉണ്ട്. അത് നേരത്തെ തൊട്ടുള്ള ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ ആദ്യത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ 51 മോഡല് വെല്ലോക്സ് എന്ന് പറഞ്ഞ വണ്ടിയാണ് എൻ്റെ ആദ്യത്തെ വണ്ടി. ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് മോറീസ് എടുത്തു, മോറീസ് മൈനറിന്. ആ രണ്ട് വണ്ടി ഒരുപാട് സിനിമകളിലുണ്ട്. കൊച്ചി രാജാവിലൊക്കെ കാണുന്നത് അമ്പിളിച്ചേട്ടൻ ലോറിയെ കയറ്റിക്കൊണ്ട് വരുന്ന വണ്ടി വെല്ലോക്സിൻ്റെ. പിന്നെ മോറീസ് എൻ്റെ അതാണ്, മറ്റേ ആലീസ് ഇൻ വണ്ടർലാൻഡ്, പിന്നെ മൈ ഡാഡ്, അങ്ങനെ കുറേ സിനിമകളിൽ ത്രൂ ആയിട്ടായിട്ട് മോറീസ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെയുള്ള 62 മോഡൽ ബെൻസാണ്.
അത് ഉപയോഗിച്ചിരിക്കുന്ന എൻ്റെ മൊയ്തീനിലെ സൈകുമാർ യൂസ് ചെയ്യുന്ന ബെൻസൻ്റെ വണ്ടിയാണ്. ഇത് പറഞ്ഞ ഇത് പഴയ റേഡിയോകൾ ഉണ്ട്, പിന്നെ ഇതൊക്കെ ഉണ്ടല്ലോ പഴയ ഓൾഡ് ഫോണ് കാര്യങ്ങൾ, ക്യാമറാസ്, എല്ലാം പഴയ സാധനങ്ങൾ, എല്ലാം ഈ പറഞ്ഞ പോലെ കവടിപാത്രങ്ങൾ, ഇതൊക്കെ പണ്ടത്തെ കവടിപാത്രം കാര്യങ്ങൾ, അത് ഷട്ടർ ക്യാമറ, പഴയ ബൈനോക്കുലറ കാര്യങ്ങൾ, ഇത് പണ്ട് ഈ തൈര് കടയാൻ ഉപയോഗിക്കുന്ന സാധനമൊക്കെയാണ്. ഇത് ഓൾഡ് സ്റ്റൗവാണ്. പഴയ ഇത് ഈ പറഞ്ഞ പോലെ പഴയ ഓട്ട് ഇതല്ല, പഴയ ചെമ്പുകടം, വിളക്കുകൾ, പഴയ ഓട്ട് പാത്രങ്ങളൊക്കെ എല്ലാം ഈ പഴയ സാധനങ്ങൾ തന്നെ നമ്മളിപ്പോൾ ഒന്ന് പോളിഷ് ചെയ്ത് വെച്ചിരുന്നേ ഉള്ളൂ. ഇത് ഈ പറഞ്ഞ പോലെ പഴയ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് കാര്യങ്ങളൊക്കെയാണ്. ഇത് പഴയ ബ്യൂകളൊക്കെ, പണ്ടത്തെ ബ്യൂകൾ സംഭവങ്ങൾ, പിന്നെ ഡ്രംസ്, അതൊക്കെ പഴയ ടൈപ്പ് സാധനങ്ങൾ, അതെല്ലാം വീണ, തമ്പുരു, ഇത് മറ്റേ വെളിച്ചപ്പാടിൻ്റെ ചിലമ്പ്. ഇത് നമ്മൾ ഈ AK-47 ഒക്കെ നമ്മൾ ഇതിന് ഉപയോഗിച്ചതാണ്, മറ്റേ ബിയോണ്ട് ദ ബോർഡറിൽ ഉപയോഗിച്ച 1971 വാറിൽ അതിന് വേണ്ടി ഉപയോഗിച്ച സാധനം. ഇതൊക്കെ ഓരോ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്, ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് അങ്ങനെ ഇത് ചെയ്യും.